പേര് ജോസഫ് ഞാൻ രണ്ടുപേരും ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങളിത് 2020 ആയപ്പോഴും അതിൻ്റെ വർക്കൗട്ട് തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൈറ്റുകളും അതേപോലെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ പ്ലാറ്റ്ഫോമും ഒക്കെ നോക്കിയിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് അതിൽ ഒന്ന് രണ്ട് കമ്പനികൾ സ്ട്രൈക്ക് ചെയ്തതിൽ മെയിനായിട്ട് വന്നത് ഡിമോറയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഡിമോറയുടെ കേസിലായാലും നമ്മൾ വർക്ക് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അവരുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ സർവീസ് റിവ്യൂസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് ഞങ്ങൾക്ക് ഏകദേശം മാച്ച് ആവുമെന്ന് തോന്നിയതുകൊണ്ട് ആ സമയത്താണ് ഞാൻ സെയിനിനെ വിളിക്കുന്നത് സെയിനിനെ വിളിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമുക്കാകെ 40 ഡേയ്സേ ഉള്ളൂ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പക്ഷെ അപ്പോൾ തന്നെ സെയിൻ പറഞ്ഞു ഓക്കെ ഞാനത് നോക്കാം ആൾ ശരിയാക്കി തരാം ഞങ്ങൾ നോക്കിയിട്ട് അപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അവർ ടീം വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ മനസ്സിലും ചെറിയ പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ വേണമെന്നുള്ളത് അതേപോലെ തന്നെ അവരും നമുക്ക് അത് ഗൈഡ് ചെയ്ത് തന്നു ഈ ഷോർട്ട് സ്പാൻ ഒരു 40 ഡേയ്സിനുള്ളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡിസ്കഷനും അതേപോലെ തന്നെ പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും അവർ നല്ലൊരു ടീമിന് തന്നെ നമുക്ക് തന്നു അതേപോലെ തന്നെ ഫുൾ ടൈം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ജിതേഷാണ് നമ്മളെ അസൈൻ ചെയ്ത് തന്നിരുന്നത് അപ്പോൾ നമ്മുടെ ടൈമിങ്ങും വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമുള്ള ടൈമിങ്ങാണ് അവിടുത്തെ എന്നാൽ പോലും നമ്മുടെ ടൈം അറേഞ്ച് ചെയ്തിട്ട് ആളായാലും നൈറ്റായാലും ഇരുന്നിട്ടായാലും നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്തു മാത്രമല്ല നമ്മൾ പറഞ്ഞ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഉദ്ദേശിച്ച ക്വാളിറ്റി തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നു അപ്പോൾ അത് തന്നെ ഒരു ബിഗ് സല്യൂട്ടാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞാൻ പ്രിഫർ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അവർ സ്ഥിരം ചെയ്യുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ടാവും ഇത് ഞങ്ങൾ ചെയ്യുന്നു ഇതിൽ ഇത് വേണമെന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കാം അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് ഇന്നതിനത് കാണുന്ന ഞാൻ കുറച്ച് നിർബന്ധങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഓക്കെ നല്ലത് ആലോചിക്കാം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ കൂടെ ചിന്തിക്കുമായിരുന്നു അതൊരു ഒരു ഡിസൈനറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കാരണം അവർ എന്ത് ഇഷ്ടപ്പെടണോ ആ കളറിലേക്ക് നമ്മൾ കുഷി എത്തിക്കാതെ നമ്മളുടെ ഇഷ്ടം എന്താണോ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ല എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറയുന്നത് മാസ്റ്ററിൻ്റെ ഹെഡ് ബോർഡ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മോഡൽ അപ്പോൾ ആരും ഇതുവരെ അവരും ചെയ്തിട്ടില്ല അതായത് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നമ്മൾ ചെയ്യാം എന്ന് കോൺഫിഡൻസോട് പറയുന്ന ഡിസൈനേഴ്സ് വളരെ കുറവാണ് മാത്രമല്ല അത് അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ തന്നെ വന്നു നമ്മൾ ഉദ്ദേശിച്ച സെയിം മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ പോകാനും ആ കളർ സെലക്ട് ചെയ്യാൻ പോകാനും ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിരുന്നു നേരിട്ടൊന്നും കണ്ടിട്ടില്ല എല്ലാം ന്യൂസിലൻഡിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെ ഇൻസ്റ്റാളേഷൻ സമയത്താണ് നമ്മൾ നേരിട്ട് കാണുന്നത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് രണ്ടാളും മനസ്സിൽ ചിന്തിച്ചോ അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരു 3D ചെയ്യാനുള്ളൊരു ടൈം പോലും ഞങ്ങൾക്ക് ഡിമോറിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ഒരു ഇതായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തിൽ അതൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ 3D ഇല്ലെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പുല്ലി ചിന്തിക്കുന്ന അതേ അതിൽ നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ പുല്ലിയും ചിന്തിച്ച് അതെന്നെ പക്ഷേ നമുക്ക് ഇൻസ്റ്റാളേഷനിൽ കാണാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അതുപോലെ ഞങ്ങളുടെ വീട് കണ്ട ഞങ്ങൾ കസിൻസും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ട്